രണ്ടാമത്തെ പ്രത്യേകതയാണ് ദിക്കത്തു തഅബീർ എന്നത്, ആവിഷ്കാരത്തിലെ കൃത്യത. അഥവാ ഏതൊരു ഭാഷയിലും ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് പദങ്ങളിലൂടെയാണ്, ഭാഷാശൈലികളിലൂടെയാണ്. ഈ രണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അറബി ഭാഷയിൽ ഏതൊരു കാര്യത്തിനും ഏതൊരു ആശയത്തിനും കൃത്യമായ പദങ്ങളുള്ളതായി നമുക്ക് കാണാവുന്നതാണ്. വതംതാസു അല്ലവത്തുൽ അറബിയ്യത്തു ബിദിക്കത്തി തഅബീർ ബി അൽഫാദിഹ വതറാകീബിഹ. അറബി ഭാഷ അതിലുള്ള പദങ്ങളെ കൊണ്ടും അതിലുള്ള ശൈലി കൊണ്ടുമൊക്കെ ആവിഷ്കാരത്തിലെ കൃത്യത കൊണ്ട് വ്യതിരിക്തമാകുന്നുണ്ട്. ഇനി അത് കുറച്ചുകൂടെ വിശദമായി പറയുന്നുണ്ട്. അമൽ അൽഫാദ് എന്നാൽ പദങ്ങൾ. ഫഫീഹ ലികുല്ലി മഅന ലഫ്ദുൻ ഖാസും. പദങ്ങളിൽ ഏതൊരു ആശയത്തിനും കൃത്യമായ പദം ഉണ്ട് എന്നതാണ്. വഹത്ത അഷ്ബാഹുൽ മഅനി ഔ ഫുറൂഇഹ വജുസ്ഇയാതിഹ. അതായത് ഒരു ആശയത്തിൻ്റെ തന്നെ ശാഖാപരമായ കാര്യങ്ങൾ, അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെയൊക്കെ അറിയിക്കുന്ന പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. ഇനി അതിനുള്ള ഉദാഹരണങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഫഇൻദഹും ലികുല്ലി സാഅതിൻ മിൻ സാഅതിൻ നഹാർ ഇസ്മുൻ ഖാസുൻ ബിഹി. അറബി ഭാഷയിൽ പകൽ സമയത്തുള്ള ഓരോ മണിക്കൂറിനും പ്രത്യേകം പേരുകളുണ്ട് എന്നാണ്. സ്ക്രീനിൽ നാം ശ്രദ്ധിച്ചാൽ 24 മണിക്കൂറിലുള്ള പദങ്ങൾ ജൽഫ, ബഹ്റ, സഹർ, ഫജർ, സുബഹ്, സുബാഹ്, ഷുറൂഖ്, ബുക്കൂർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവസാനം ജല്ലത്ത് വരെ എത്തുന്ന ഓരോ മണിക്കൂറിനെ അറിയിക്കുന്ന പദങ്ങൾ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വഇന്ദഹും ഇസ്മുൻ ലികുല്ലി ലൈലത്തി മിനൽ ലയാലി അൽ ഖമർ. രാത്രിയെ അറിയിക്കുന്നതിനും അറബി ഭാഷയിൽ പ്രത്യേകമായ പദങ്ങളുണ്ട്. അറബി ഭാഷയുടെ പദസമ്പത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഷഅർ മുടിയുടെ കാര്യത്തിൽ വരെയും ഒരു വ്യക്തിയുടെ തലയിലുള്ള മുടിയെക്കുറിച്ച് പോലും അറിയിക്കുന്ന പ്രത്യേകമായ പദങ്ങളുണ്ട്. ഫർവത്ത് ലി ഷഅരിൽ മഅദമി റഅസ്, തലയുടെ പൊതുവായുള്ള ഭാഗത്തുള്ള മുടിക്ക് ഫർവത്ത് എന്നും, നാസിയത്ത് എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗത്തുള്ള മുടിക്കും, ദവാബത്ത് ഷഅർ മുഅഖറത്തുർ റഅസ് തലയുടെ പിൻഭാഗത്തുള്ള മുടിക്ക് ദആബ എന്നും, വൽ ഫറഅ ഫറഅ എന്നറിയപ്പെടുന്നു ഷഅർ റഅസിൽ മർഅ ഒരു സ്ത്രീയുടെ മുടിക്ക്. അങ്ങനെ ഓരോ മുടിയുടെ തന്നെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെ അറിയിക്കുന്ന പ്രത്യേകം പ്രത്യേകം പദങ്ങൾ അറബി ഭാഷയിലുണ്ട് എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്രിയകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും അപ്രകാരമാണ്. ഫിഅലുകൾക്കും ധാരാളം പദങ്ങളുള്ളതായി നമുക്ക് കാണാം. നോക്കി എന്നതിന് റമക, ലമഹ, ഹദജ അങ്ങനെ തുടങ്ങി ധാരാളം പദങ്ങൾ ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായ അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ട് എന്നത് ഈ ഒരു അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. അതുപോലെ വമിസ്ലഹ ഫുറൂഖു അഫ്ആലിൽ ജുലൂസ്, ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ക്രിയകൾ, നിൽക്കുന്നതിനെ അറിയിക്കുന്നത്, നടക്കുന്നതിനെ, ഇരിക്കുന്നതിനെ, ഉറക്കത്തെക്കുറിച്ചൊക്കെ അറിയിക്കുന്ന വ്യത്യസ്തങ്ങളായ പദങ്ങളുണ്ട്. ഓരോ പദത്തിനും അതിൻ്റേതായ ആശയങ്ങളുമുണ്ട്. ദുറൂബുൽ അസ്വാത് ലിൽ ഹയവാൻ വൽ ഇൻസാൻ വഅയ്രു ദാലിക്, മനുഷ്യർ, മൃഗങ്ങൾ അവയിൽ നിന്നൊക്കെയുള്ള ശബ്ദങ്ങളുടെ ഇനങ്ങളെ അറിയിക്കുന്ന വ്യത്യസ്തങ്ങളായ പദങ്ങളുണ്ട്. ഫിൽ മുഹസ്സസ് വഫിഖിൽ ലുആ ഉലൂഫുൻ മിൻ ഹാദിഹിൽ അംതില. ഭാഷാ പഠന രംഗത്ത് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു രംഗത്ത് കാണാൻ കഴിയും. ഇതൊക്കെ ആ ഭാഷയുടെ ഇർത്തിഖാഇനുള്ള ദലീലുകളാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല വനാഹീക് ബിൽ മുത്തറാദിഫാത് ഫിൽ ഔസാഫ്, അറബി ഭാഷയിലുള്ള വസ്ഫുകളെ കുറിച്ച് തന്നെ നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ, വിശേഷണങ്ങളെ നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെയും വഹിയ അക്സറു മിൻ അൻ തുഹ്സ, ലിപ്തപ്പെടുത്തുവാൻ കഴിയാത്തത്രയും അതിന് ആധിക്യമുണ്ട് എന്നാണ്. മാത്രമല്ല അറബി ഭാഷയുടെ പ്രത്യേകത വല അല്ലൽ അറബിയത്തു അനൽ ലുആത് ഫിൽ അൽഫാദി അൽ മുഅബ്ബറ അനിൽ മആനി അൽ മുജറത് വൻഫിആലാത്തിൽ അവാതിഫ്, വൈകാരിക തലങ്ങളെക്കുറിച്ചും അതുപോലെ കൃത്യമായ ആശയങ്ങളെയും അറിയിക്കുന്ന പദങ്ങൾ നാം പരിഗണിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ധന്യമായ ഭാഷയാണ് അറബി ഭാഷ എന്ന് കാണാം. അതിൽ ഹുബ്ബിനെ അറിയിക്കുന്ന പദങ്ങൾ 10 ഉണ്ട്.
അതുപോലെ ബുഗ്ദ് ഹസദ് തമഅ് തുടങ്ങിയ വൈകാരിക തലങ്ങളെ അറിയിക്കുന്ന പദങ്ങൾ എമ്പാടുമുണ്ട് എന്നതാണ്. മൂന്നാമത്തെ പ്രത്യേകതയാണ് അൽ ഇജാസ് വൽ ഇജാസ്. ഇജാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുറച്ച് വാക്കുകളിൽ ധാരാളം ആശയങ്ങളെ ഉൾക്കൊള്ളിക്കുക എന്നതാണ്. ലിക്കുല്ലി ഖൗമിൻ ഇജാസും ഫി ലുഗത്തിഹിം, ഓരോ ജനപദത്തിനും അവരുടെ ഭാഷയിൽ ഇജാസ് ഉണ്ട്. ഫയദുല്ലൂന ബി ലഫ്ളിൻ ഖലീലിൻ അലാ മഅന കസീർ, കുറച്ച് പദങ്ങളിലൂടെ ധാരാളം ആശയത്തെ അറിയിക്കുന്നു. വലാക്കിൻ അൽ അറബ് അഖ്ദറു അലാ ദാലിക മിൻ സിബാഹും, എന്നാൽ അറബികളാണ് ആ ഒരു വിഷയത്തിൽ അവരല്ലാത്തവരെക്കാളും ഏറ്റവും കഴിവുള്ള ആളുകൾ. കാരണം ലിഅന്ന ലുഗതഹും തുസാഇദുഹും അലൈഹി, അവരുടെ ഭാഷ അതിനവരെ സഹായിക്കുന്നു. വഖദ് തഅവ്വദൂഹു വഅല്ലഫൂഹു, അങ്ങനെ അവരതിൽ പരിചരിക്കുകയും അതിൽ ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് രചനകൾ നിർവഹിക്കുകയും ചെയ്തു. അതുപോലെ വമിൻഹു ഫിൽ ഖുർആനി വൽ ഹദീസി വൽ അംസാലി വകുതുബിൽ ഫിഖ്ഹ് വശ്ശറഉ വൽ വൽ അദബ് അംസിലത്തുൻ കസീറ. ഈയൊരു രംഗത്ത് ഖുർആൻ ഹദീസ് അതുപോലെ അറബിയിലുള്ള ഉപമകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മതപരമായ പുസ്തകങ്ങൾ, സാഹിത്യപരമായ രചനകൾ, അവയെല്ലാം ഇതിനുള്ള ഉദാഹരണങ്ങളായി നമുക്ക് കാണാം. വമിൻ ഹാദൽ ഖബീൽ ഇസ്തിഅമാലു അൽ മജാസ് വൽ കിനായ വസായിദി അസാലിബിൽ ബദിയ, ഒരാശയത്തെ സുന്ദരമായി സാഹിത്യപരമായി ഭംഗിയോടുകൂടി അവതരിപ്പിക്കുന്നതിനാണ് ബദിയ എന്ന് പറയാം. ബദിയന്റെ ഇനങ്ങളിൽപ്പെട്ട ആലങ്കാരിക പ്രയോഗങ്ങൾ, ഒരു പദത്തെ മറ്റൊരു ആശയത്തിനോട് ഉപയോഗിക്കുക തുടങ്ങിയ ധാരാളം ഭാഷാ ശൈലികൾ, അലങ്കാര ശാസ്ത്ര രംഗത്തുള്ള ധാരാളം പദ ശൈലികൾ അറബി ഭാഷയിലുണ്ട്. ബലാങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫഇന്നഹ ഫിൽ അറബിയ്യത്തി അറക്കാ മിമ്മ ഫി സിബാഹ, അറബിയല്ലാത്ത മറ്റു ഭാഷകളെക്കാളും ഇത്തരം ശൈലികൾ അറബി ഭാഷയിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നു. ലിഅന്നഹ ലുഅത്തുൻ ശിഅരിയ്യത്തുൻ കസീറത്തുൽ കിനായാത്തി വൽ ഇശാറാത്ത്, ധാരാളം സൂചനകളും ഭാഷാ സംബന്ധിയായ കിനായകളുമൊക്കെയുള്ള ഒരു കവിയുടെ അല്ലെങ്കിൽ കവിതയുടെ ഭാഷയാണ് അറബി ഭാഷ. യസ്ഹുലു ഫീഹ അത്തഅമ്മിയത്തു വൽ അൽആസ്, അതിൽ ആലപിക്കുവാനും ഒക്കെ വളരെ എളുപ്പമുള്ളൊരു ഭാഷയാണ് അറബി ഭാഷ. മറ്റൊരു പ്രത്യേകതയാണ് അൽ മുത്രാദിഫാത്തു വൽ അദദാത്ത്, പര്യായ പദങ്ങൾ അതുപോലെ വിപരീത പദങ്ങൾ. ഫി കുല്ലി ലുഗത്തിൻ മുത്രാദിഫാത്ത്, എല്ലാ ഭാഷയിലും പര്യായ പദങ്ങളുണ്ട്. ഐ ഇദ്ദത്തു അൽഫാലിൻ ലി മഅന വാഹിദ്, അതാണ് മുത്രാദിഫാത്ത് എന്നത്. ഒരേ ആശയത്തിന് ധാരാളം പദങ്ങൾ ഉണ്ടാവുക. വലാക്കിന്നൽ അറബ് ഫാഖു ഫീ ദാലിക സായിറ ഉമമിൽ അർദ്, പക്ഷേ അറബികൾ ഈ ഒരു കാര്യത്തിൽ ഭൂമിയിലുള്ള മറ്റു സമൂഹങ്ങളെക്കാളുമൊക്കെ എത്രയോ ഉന്നതിയിൽ എത്തിയിട്ടുണ്ട്. ഫീ ലുഗതിഹിം ലിസാനത്തി അർബാ വശിരീന ഇസ്മ, എന്നിട്ട് അവിടെ കുറേ ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ സനത്തിനെ അറിയിക്കുവാൻ 24 പദങ്ങൾ, അതുപോലെ നൂറ്, ദലാമ്, ഷംസ്, സഹാബ്, മത്തുർ, ബിഅർ, അങ്ങനെ തുടങ്ങിയുള്ള പദങ്ങളെ അറിയിക്കുവാനായി ധാരാളം മുത്തറാദിഫാത്തുകൾ അറബി ഭാഷയിലുണ്ട് എന്നതാണ്. മഴയെ അറിയിക്കുവാൻ 64 പദങ്ങൾ, മേഘങ്ങളെ, ചന്ദ്രനെ, അങ്ങനെ തുടങ്ങി ധാരാളം പദങ്ങൾ. ഇൽഹംദി മിയത്തു ഇസ്മ, ഖംറിനെ അറിയിക്കുവാൻ 100 പദങ്ങൾ. സിംഹത്തെക്കുറിച്ച് പറയുന്നത് 53 പദങ്ങളാണെങ്കിൽ ഒട്ടകത്തെക്കുറിച്ച് അറിയിക്കുവാൻ 285 പദങ്ങളുണ്ട്. ഇതെല്ലാം അറബി ഭാഷയുടെ ഭാഷാ സമ്പത്തിനെയും അതിൻ്റെ മികവിനെയുമാണ് അറിയിക്കുന്നത്. അതുപോലെ സൗറ്, ഫുർസ്, ഹിമാറ്, അതുപോലെയുള്ള മറ്റു മൃഗങ്ങൾക്കൊക്കെയും ധാരാളം പദങ്ങൾ, ഉത്തരാദിഫാത്തുകൾ നമുക്ക് കാണാം. തൊവിയിൽ നീളമുള്ളത് എന്ന് തന്നെ അറിയിക്കുവാൻ 19 ലഫ്ളുകളുണ്ട്. കസീറിനെ അറിയിക്കുവാൻ 16 ലഫ്ളുകൾ. ഈ ഒരു തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറബി ഭാഷയിൽ മുത്തറാദിഫാത്തുകൾ ധാരാളമുണ്ട് എന്നാണ്. എന്നിട്ട് അവിടെ അസദിനെ അറിയിക്കുന്ന ധാരാളം പദങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. മമിൻ അസ്മായിൽ അസദ് മെസലൻ അൽഹുദാം, അൽ ഖിത്വാർ, അൽ അസീദ് എന്ന് പറഞ്ഞിട്ട് സിംഹത്തെ അറിയിക്കുന്ന ഏതാനും പദങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് വമിൻ ഖസായിസ് ലുഗാത് അൽ അറബി, അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ് അസ്മാ ഉൽ അദദാത്ത്, ജിദ്ദുകൾ
കാരണം ഫഇന്ന ഫീഹ മിആത്തു മിനൽ അൽഫാൽ യദുല്ലു കുല്ലും മിൻഹ അലാ മഅനൈനി മുതദാദൈൻ. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. വിപരീത പദങ്ങൾ എല്ലാ ഭാഷയിലും ഉണ്ടാകാം, എന്നാൽ അറബിയിൽ നൂറോളം എത്തുന്ന ചില പ്രത്യേക പദങ്ങളുണ്ട്. ആ പദത്തിൻ്റെ പ്രത്യേകത, പദം ഒന്നായിരിക്കും പക്ഷെ അതിന് രണ്ട് വിപരീത അർത്ഥങ്ങളുണ്ടാകും. ഉദാഹരണം പറയുകയാണ്, കഅദ. കഅദ എന്നത് ഇരുന്നു എന്നതിനും നിന്നു എന്നതിനും അറിയിക്കുന്നതാണ്. വനലഹ, നലഹ എന്ന് പറഞ്ഞാൽ അത്തുഷ്, ദാഹം ഉണ്ടാവുക എന്നതിനും ദാഹമില്ലാതായി എന്നതിനും ഉപയോഗിക്കുന്ന പോലെ. ദാബ എന്ന് പറഞ്ഞാൽ ഒലിച്ചിറങ്ങി, ഒരു ഒഴുക്കിനെ, സുയൂലത്തിനെ അത് അറിയിക്കുന്ന പോലെ തന്നെ ഉറച്ചു നിന്നു എന്നതിനെ, ജമൂദിനെയും അത് അറിയിക്കുന്നുണ്ട്. പ്രകാരം അഫദ, ധൃതിയിൽ പോവുക എന്നതിനും ആ പദം തന്നെ ഉപയോഗിക്കും. അതുപോലെ പതുക്കെയാക്കുക, ഇബ്താഇനും ആ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അഖ്വ എന്നത് ഇഫ്തിഖാറിനെയും ഇസ്തിഅനായിനെയും അറിയിക്കുന്ന, ധന്യതയെയും ക്ഷാമത്തെയും അറിയിക്കുന്ന ഒരു ശബ്ദമാണ് അഖ്വ എന്നത്. ഇപ്രകാരം നൂറുകണക്കിന് പദങ്ങൾ ഒരു പദം തന്നെ വിപരീത അർത്ഥങ്ങളെ അറിയിക്കുക എന്നത് ഈ ഒരു അറബി ഭാഷയിലുള്ള ഒരു പ്രത്യേകതയാണ്. അൽ മഅനി അൽ കസീറ ലില്ലഫ്ളി അൽ വാഹിദ്, ഒരു പദത്തിന് തന്നെ ധാരാളം ആശയങ്ങൾ ഉണ്ടാവുക എന്നതും അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ലില്ലഫ്ളി അൽ ഐൻ, ഐന് എന്നതിന് 35 അർത്ഥ തലങ്ങളുണ്ട് എന്നാണ്. അജൂസ് എന്നതിന് 60 ആശയങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഷയുടെ പ്രത്യേകതയായി ഒരു പദത്തിന് തന്നെ ധാരാളം ആശയങ്ങൾ, അർത്ഥതലങ്ങൾ നമുക്ക് നൽകുവാൻ കഴിയുന്നു എന്നതാണ്.